ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2019 ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. യുവർ സൈലൻസ് ഈസ് കില്ലിംഗ് മീ. യു ആർ ഡൂയിങ് ഇറ്റ്. മിസ്റ്റർ ഗോപിനാഥ മേനോൻ, റിപ്ലൈ മീ. അപ്പോൾ അമേരിക്കയിൽ പോയിട്ട് ദീർഘകാലമായിട്ടുള്ള പ്രവാസത്തിന് ശേഷം ഗോപിനാഥ മേനോൻ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഇത്രയും കാലമായിട്ട് നാട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കുകയോ നാട്ടുകാരെ തിരിഞ്ഞു നോക്കുകയോ ചെയ്യാതെ അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തി. ചുമരിലേക്ക് നോക്കുമ്പോഴാണ് അച്ഛൻ്റെ ചിത്രമൊക്കെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗാന്ധിജിയുടെ ചിത്രം കാണുന്നു. പിന്നീട് ഏതോ കിളി പോയ പോലെ അദ്ദേഹം വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. ഇവിടെയാണ് എനിക്കൊരു കാര്യം മനസ്സിലാവാത്തത്. ഈ ഇങ്ങനെ ആരും ശ്രദ്ധിക്കാനില്ലാതെ കിടക്കുന്ന ഈ വീട്ടിൽ ആരാണ് നിത്യം ഈ ഡ്രസ്സൊക്കെ എടുത്തും കയറ്റി അലക്കിത്തേക്ക് വെക്കുന്നത്? ചിലപ്പം വല്ല ആത്മാക്കളൊക്കെ ആയിരിക്കും. പഴയ വീടാണല്ലോ, നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഗാന്ധിജിയുടെ വാക്കുകളൊക്കെ അനുസരിക്കുന്നത് വളരെ നല്ലതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. നമ്മളവിടെ എല്ലാ ഇന്ത്യക്കാരും ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെ അത് അനുസരിക്കുകയാണെങ്കിൽ നമ്മുടെ ലോകത്തിന് തന്നെ വളരെ വലിയൊരു മാറ്റം ഉണ്ടാകും. പക്ഷേ ഇനി അദ്ദേഹം ചെയ്യുന്ന പോകുന്ന കാര്യങ്ങളൊക്കെയാണ് എന്നെ കൂടുതൽ ഗാന്ധിജിയുമായിട്ട് ഇങ്ങനെയാണ് അദ്ദേഹം അടുക്കുന്നത് എനിക്ക് സംശയം തോന്നുന്നു. അതെ, ചായക്കട റഫറൻസ്. തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ചായക്കട എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഇന്ന് തുടങ്ങുന്നതും അവസാനിക്കുന്നതും എല്ലാം ചായയിലാണ്. ചായ പേ ചർച്ച, ചായക്കട, ചായക്കച്ചവടക്കാരൻ, ഇതൊക്കെ ഇന്ന് ഇന്ത്യയിലെ വലിയ ചർച്ചാ വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു തിരക്കഥാകൃത്തും സംവിധായകനും വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചായക്കട റഫറൻസ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതെ, കീഴടക്കി കീഴടക്കി ഉള്ള സീറ്റും കൂടി പോയി. നിങ്ങൾക്ക് മനസ്സിലായ പണ്ട് പുറപ്പെട്ടു പോയ ഗോപി? ഗോപി എന്ന് പറഞ്ഞാൽ ഈ ഗോപിയാണോ ഉദ്ദേശിച്ചത്? എന്താ ഗോപി രാത്രിയില്? എനിക്ക് എന്റെ മാളൂനെ കാണണം. ഈ വ്യക്തിയുടെ പല സമയത്തുള്ള ഒരു പ്രവൃത്തി എനിക്ക് കാണുന്ന സമയത്ത് തോന്നിയത് ഒരു അല്യൂസിനേഷൻ ഉള്ള പോലെയാണ്. ഒരു റിയൽ വേൾഡിൽ അല്ലാത്ത രീതിയിലാണ് ഈ ഒരു സിനിമയുടെ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ആ രീതിയിൽ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പം ഇതിലെ നായക കഥാപാത്രത്തിന് തന്നെ ആ രീതിയിൽ സംവിധായകൻ ചിത്രീകരിച്ചിട്ടുള്ളത്. ഹോട്ടലിലൊക്കെ പണിയെടുത്താ പഠിച്ചത്, IAS വരെ നേടി. ജോലിക്ക് പോയില്ലേ? പോയില്ല. അച്ഛന്റെ അടിമയാവാൻ കഴിയാത്ത എനിക്ക് ഒരു രാഷ്ട്രീയക്കാരന്റെ അടിമയാവാനും തോന്നിയില്ല. ഹോട്ടലൊക്കെ പണിയെടുത്ത് ഇത്ര കഷ്ടപ്പെട്ട് IAS പഠിച്ചിട്ടും ജോലിക്ക് പോകാതിരുന്ന് വളരെ മോശമായിപ്പോയി. രാഷ്ട്രീയക്കാരൻ്റെ അടിമയാകാൻ പറ്റില്ല, അപ്പോൾ വിദേശത്ത് പോയിട്ട് ഏതെങ്കിലും സായിപ്പിൻ്റെ അടിമയാകുന്നതിന് ഒരു പ്രശ്നവുമില്ല. കൊള്ളാം. ലോകം മുഴുവൻ ശ്രദ്ധിക്കുക, നമ്മുടെ നാടിൻ്റെ വളർച്ച കണ്ടിട്ട്. അതെ, വളർച്ചയൊക്കെ ഉണ്ട്, പടവലങ്ങ പോലെ താഴോട്ടാണെന്ന് മാത്രം. നോട്ട് നിരോധനം എന്തായി? കുറെ കള്ളപ്പണം തിരിച്ചു പിടിക്കുന്നു പറഞ്ഞല്ലോ, എന്തിട്ട് പിടിച്ചോ? എവിടെ പിടിച്ചു? പിടിച്ചു, കോടികൾ പിടിച്ചു. അതിന്റെയൊക്കെ കണക്കുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അതിന്റെയൊക്കെ കണക്ക് വന്നു. അതിൽ 99%ത്തിലധികവും കള്ളപ്പണമല്ലായിരുന്നു, സത്യസന്ധമായിട്ടുള്ള പണമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കള്ളപ്പണമൊന്നും ഇന്ത്യയിലില്ലായിരുന്നു. മറ്റേതൊക്കെയോ രാജ്യങ്ങളിൽ ബുദ്ധിമാന്മാരായിട്ടുള്ള മുതലാളിമാർ അതൊക്കെ ആദ്യമേ കണ്ടറിഞ്ഞ് അവർ നിക്ഷേപിച്ച് പോയിട്ടുണ്ടായിരുന്നു. കുറേ പാവങ്ങൾ ബാങ്കിൻ്റെ ക്യൂവിൽ നിന്ന് കയറ്റി തല്ലുകൊണ്ട് മരിച്ചു എന്നല്ലാതെ വേറൊരു ഗുണവും അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്കറിയില്ല. കാടെല്ലാം വെട്ടി വിളിപ്പിച്ചു. നമ്മുടെ നാടിനി ഫേസ് ചെയ്യാൻ പോകുന്നത് ജലക്ഷാമമാണ്. മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. ജലക്ഷാമം പരിഹരിക്കുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. അതേസമയം ഓക്സിജൻ കിട്ടാതെ ആളുകൾ ആശുപത്രിയിൽ മരിക്കുന്ന സമയത്ത് അതിനും മരം വെച്ച് പിടിപ്പിച്ചാൽ മതി എന്ന് പറയുന്നത് എന്തു പറയാനാണ്? നളചരിതം തന്നെ വേണം. അതെ, തീർച്ചയായിട്ടും. ഈ നളചരിതത്തിൽ ആരൊക്കെയാ? രാമനും സീതയും. ആ
ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. ഈ ഒരു രംഗം മതി ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ ഒരു പാണ്ഡിത്യം കാണിച്ചു തരുന്നത്. ഇത് തമാശയായിട്ടായിരിക്കും അവർ ഉപയോഗിച്ചിട്ടുള്ളത്, എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗോഡ്സ് ഓൺ കൺട്രിയിൽ 57 തുടങ്ങി ആദ്യ ദുരന്തം, പട്ടിണിയും ദുരിതമാണ് ഇപ്പോഴും. എന്താണോ ഇവരൊക്കെ ഇവിടെ ചെയ്തത്? ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ സിനിമ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഇന്ത്യയുടെ മൊത്തത്തിൽ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് പല കാര്യങ്ങളിലും, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും മറ്റു പല കാര്യങ്ങളിലും കേരളമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ കേരളം വളരെ അധികം മുന്നിലാണ് പല കാര്യങ്ങളിലും. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റേറ്റായി തന്നെയാണ് നിൽക്കുന്നത്. വില്ലന്റെ എൻട്രി വല്ലാത്തൊരു എൻട്രിയാണ്. എന്റെ മോൻ ഒരിക്കലും തെണ്ടാ പോയിട്ടില്ല. ആംഗലയുടെ സ്വത്തും പണമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ആ സ്നേഹത്തിന് വേണ്ടി ഞങ്ങൾ കൂടെ നിൽക്കുന്നത്, അതൊക്കെ മനസ്സിലാക്കാൻ മനുഷ്യനായി ജനിക്കണം. ശരിക്കും ആ വർഷത്തെ ഏറ്റവും വേഴ്സ്റ്റ് അവാർഡ്, അഭിനയത്തിനുള്ള അവാർഡ് നമ്മുടെ ചാർമുളക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടോ കൊടുത്തില്ല. Your silence is killing me. You are doing it. Mr. Gopinath Menon. Reply me. ശരിക്കും പറഞ്ഞാൽ ഈ നടൻ നമ്മുടെ മലയാള സിനിമയ്ക്കൊരു മുതൽക്കൂട് തന്നെയാണ്. ജയൻ, മമ്മൂട്ടി, സുരേഷ് ഗോപി ഇവർക്കൊക്കെ ശേഷം ഇനി ആര് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇദ്ദേഹം. ശരിക്കും ഷാജി കൈലാസ് വേഗം പോയി തന്നെ രഞ്ജി പണിക്കരെ കണ്ടെത്തിയിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് വേഗം കുറേ ഇംഗ്ലീഷൊക്കെ ഉള്ള സ്ക്രിപ്റ്റ് എഴുതിപ്പിച്ച് ഇദ്ദേഹത്തിനെ കൊണ്ട് ഒരു സിനിമ എടുക്കണം. ശരിക്കും നമ്മൾ സിനിമയിൽ സാധാരണ ഗുണ്ടകളെ കാണുന്ന സമയത്ത് നമുക്ക് പേടിയോ കാണുമല്ലോ, പക്ഷേ ഈ സിനിമയിലെ ഗുണ്ടകളെ കാണുന്ന സമയത്ത് എനിക്ക് ചിരിയാണ് വന്നത്. ഇതൊക്കെ മയക്കുവെച്ച് പ്രസംഗിക്കുന്നതല്ലാതെ ആരും ചെയ്യാറില്ല, ചെയ്യിക്കാറില്ല. ഇപ്പൊ സാറ് കാരണം ഞങ്ങൾ ഇതിനൊക്കെ ഇറങ്ങി. സാറ് കാരണം ഇറങ്ങി, അതിനു മുമ്പ് ജസ്റ്റ് ആരോടെങ്കിലും വിവരമുള്ള ഒരാളോട് ചോദിക്കുക, റോഡിൽ നിന്ന് എത്ര അകലം പാലിച്ചിട്ടാണ് മരങ്ങളൊക്കെ നടന്നത്. ഒരാള് വേറൊരാളുടെ മതവിശ്വാസത്തിൽപ്പെട്ട ഒരു കാര്യം പറയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വേറൊരാൾ അത് പറയുന്നില്ല എന്ന് വെച്ചിട്ട് അയാളെ ചോദ്യം ചെയ്യുന്നത് ഒരു ശരിയായ കാര്യമല്ല. അയാളുടെ വിശ്വാസത്തിനനുസരിച്ച് അയാൾ ജീവിക്കട്ടെ. അതിലേക്ക് എന്തിനാണ് വെറുതെ ഈ രീതിയിൽ അയാളെ പരിഹസിച്ചുകൊണ്ട് ആക്രമിക്കുന്നത്? തീവ്രവാദം അവസാനിക്കും. ഇവിടെ ഒരു രാമരാജ്യം വരും. സർവമതക്കാരും ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്ന രാജ്യമായി മാറും. സർവമതക്കാരും ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഒരു മത രാഷ്ട്രം അല്ല, അതൊരു മതേതര രാജ്യമാണ്.